ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ അവർക്കിടയിൽ സാലിഹായ എന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ പിറകെ ഒരു പെണ്ണ് കൂടെ ഇശാ നമസ്കരിച്ചിട്ട് പോയതാ. ഇശാ നമസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് പോയ മനുഷ്യൻ ഒരൊറ്റ വഖത്ത് ജമാഅത്ത് ഒഴിയാത്ത ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പിറകെ പെണ്ണിങ്ങനെ നടന്ന് വശീകരിച്ചു. എപ്പോഴും അങ്ങനെ ഉണ്ട്. അന്നത്തെ ദിവസം വല്ലാതെ കൂടി അവസാനം അദ്ദേഹത്തിന്റെ മനസ്സ് അതിലേക്ക് ലയിച്ചു. അറിയാതെ നോക്കിപ്പോയതാണ് പെണ്ണിലേക്ക്. പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി വീട്ടിലേക്ക് ചെന്നു. പെണ്ണിന്റെ വീട്ടിൽ ചെന്ന കഥകങ്ങോട് അടച്ചു. അടച്ച സന്ദർഭത്തിൽ തന്നെ ഈ സഹോദരൻ വേഗം ബോധരഹിതനായി. അല്ലാമ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അവിടുന്ന് രേഖപ്പെടുത്തിയ ചരിത്രമാണ്. ബോധരഹിതനായി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ആ പെണ്ണും അവളുടെ വൃത്തിയും കൂടി വേഗം തന്നെ പൊക്കിയെടുത്തിട്ട് ഇവനെ ചുമന്ന് നേരെ കൊണ്ടുവന്നു. ഇവന്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി. വീട് പിന്നെ വലിയ ദൂരമില്ല. വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും വീട്ടിൽ പ്രായമുള്ള ഉപ്പയുണ്ട്. അദ്ദേഹം തലമൂത്ത ഉപ്പ കാത്തിരിക്കുക. മകനെ കാണുന്നതിൽ ഇശാസ്കരിച്ച് കുറെ ടൈമായി. മകൻ എവിടെ പോയി? മകനെ നോക്കി കാത്തിരിക്കുകയാണ്. മക്കളെ എപ്പോഴും വൈകി വരുമ്പോഴത്തേക്ക് മാതാപിതാക്കൾക്ക് ആശങ്കയാണ്. മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ടാവണം. അവരാണ് യഥാർത്ഥ മാതാപിതാക്കൾ. അല്ലാതെ മകൻ എവിടെ പോയി? പന്ത്രണ്ടര ഒരു മണി ഒന്നരയൊക്കെ എന്ന് പറയുന്ന വാപ്പായുമായി മക്കളെ കുറിച്ച് എപ്പോഴും ആശങ്കയുണ്ടാകും. ട്യൂഷൻ വിട്ടു. സാധാരണഗതിയിൽ വരുന്ന ടൈം കഴിഞ്ഞിട്ടുണ്ട്. വൈകുന്നുണ്ട്. എന്താണ്? പെട്ടെന്ന് തന്നെ വിളിച്ചു ചോദിക്കുക. സ്കൂളിലെ ടീച്ചർമാരുമായി, സ്കൂളിലെ അധ്യാപകരുമായി, ട്യൂഷൻ സാറുമായിട്ടൊക്കെ എപ്പോഴും ഒരു ബന്ധം വേണം. ഇതിനെ പിന്നെ ഈ ഫോൺ വെച്ചിരിക്കുന്നു. ഫോൺ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെന്നിച്ച് കളിക്കാനാണ് ഈ ഫോൺ. ഇതുപോലെയുള്ള ആവശ്യങ്ങളൊക്കെയാണ്. കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയാണ്. ഇത് മാന്യമായ രീതിയിൽ ഉപകരിക്കും. ടീച്ചർമാരെ വിളിച്ചിട്ട് ചോദിക്കണം, മകൻ അവിടെ വരുന്നുണ്ടോ? ക്ലാസ്സിൽ വരുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? ക്ലാസ് ടീച്ചറുമായി എപ്പോഴും ബന്ധമുണ്ടാകണം. സ്കൂളിൽ എത്തിയിട്ടുണ്ടോ? എപ്പോഴും ബന്ധമുണ്ടാകണം. വല്യപ്പ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ മനുഷ്യനെ പൊക്കിയെടുത്തുകൊണ്ട് ഈ സഹോദരിയും വൃത്തിയും കടന്നു വരുന്നത്. എന്ത് പറ്റിയെന്ന് ചോദിച്ചോ പറഞ്ഞു, വരുന്ന വഴിക്ക് അദ്ദേഹം ബോധം കെട്ട് കിടക്കാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ കൂടെ പൊക്കിയെടുത്തുകൊണ്ടെന്ന് വെച്ചു. സ്ത്രീകൾ പോയതിനു ശേഷം വല്യപ്പ എന്ത് ചെയ്തു? മുഖത്ത് വെള്ളം തെളിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചപ്പോൾ ഈ സഹോദരൻ വിളിച്ചു ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ എവിടെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എവിടെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ അന്വേഷിക്കുകയാണ്. ഉപ്പ ചോദിച്ചു, എന്തിനാണ് മകനെ? എന്താണ് കാര്യം? എന്താണ് ഇതുവരെ വൈകിയത്? എന്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നില്ല. അവസാനം നിർബന്ധിച്ചപ്പോൾ ആ സഹോദരന് പറയുകയാണ്, ഉപ്പാ, എന്നെ ഇന്നതുപോലെ ഒരു പെണ്ണ് വശീകരിച്ചവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. റബ്ബിനെ പേടിച്ചതാകുന്ന ഒരു വ്യക്തിക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താണ്? അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താണ്? അതാണ് എനിക്കറിയേണ്ടത് ഉപ്പാ എന്നീ കുട്ടി പറയുമ്പോ, ഇത് അമീറുൽ മുഅ്മിനീനോട് ചോദിക്കണേ എന്ന് പറയുമ്പോ, ഉപ്പയതാ പാതിരാത്രി സമയത്ത് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് പോവുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയി കാര്യം പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് യും കൂട്ടി വീട്ടിലേക്ക് വരുമോ? സുബ്ഹാനല്ലാഹ്, ഈ മകനിതാ മരണത്തോട് മല്ലടിക്കുകയാണ്. ഈ ലോകത്ത് വിട പറയുകയാണ്. അവസാന ശ്വാസം നിലയ്ക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ളതാകുന്ന സഹാബത്ത് അദ്ദേഹത്തിന്റെ ജനാസ കുളിപ്പിക്കുകയാണ്. കഫൻ ചെയ്യുകയാണ്. പള്ളി കാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. കബറടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജനാസ അനുഗമിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മയ്യത്ത് ിച്ചതിന് ശേഷവും അദ്ദേഹത്തെ കൊണ്ടുവന്ന് കബറടക്കിയതിനു ശേഷവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ചോദിച്ചതിന് മറുപടിയായി ഓതുന്നത് സൂറത്തുർ റഹ്മാനിലെ ആയത്താണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, വലിമൻ فمقام ربه جنتان فبأي آلاء ربكما تكذبان. Allah Governor paid it to one of Paya Patu, the TV Tanaka, the Alagalaka, Kirtia, Yamala, Samahana, Kuatan, and another Renda Soragaman, Renda Soragaman, and your pending the Souther till Lagarstai, Abalamai Shari, Banda till Erpadan, Tayar, the Tonda, Sogayamai, Padira, the Samayatin, Shio, the Shira, Kuri, the Vaganamati, Kota, Soya, Vihara, Nanatar, Abalamai Shari, Banda till Erpadan, Virtilla with a Sogaret Odori, Virtinolene, Kariapo, Rapine, Ortuan, Payapatuan, Bodere Hidenai, Viradagan, Itekatene, Renda Soragaman, Renda Soragaman, Marabella Katana, Gutalano, Atekatin, Kabarina Samibatir, no wonder Vietnam, Moduayan, Majaza. لمن خاف ربه ربنا بيد صداقة نبكتي كندا نبرديفلة مند وبا عمرنا ورد صودي كذي أتنا بلند دايا آسامي ورد جناز بتشوند عمر بلا خطاب رضي الله تعالى نود وياند ولمن خاف مقام ربه جنتان ربنا بيد صودي جيمي كندا ورونو الله كمينا بايا بتو Navarundo, our Katirchayam, Renda Soragaman, Renda Soragaman. Lahuto figure that and a pendant Ella with Arthur Metichette, Abad in Nodia, Ella with the Saudi Todd Metichette, Abad in the Mara, our Karshin Natalunda, the Sayyidina Rasulullah. ورجل دعته امرأة ذات جمال ومنصب فقال إني أخاف الله ألا سندريايا بكومديايا വിവേകമുള്ള തന്നേടമുള്ള നല്ല കുടുംബ പശ്ചാത്തലമുള്ള ഒരു പെണ്ണ് റോഡിൽ ഏതെങ്കിലും ഓട റെഡിയാക്കാൻ വേണ്ടി വന്നതാകുന്ന ഒരു അന്തർ പെണ്ണല്ല യുപി പെണ്ണല്ല റോഡിൽ ഇപ്പോ വാവാന്ന് വിളിച്ചാൽ നമ്മൾ പോകുമെന്ന് പറയും ഇത് നല്ല കുടുംബ മഹിമയുള്ള നല്ല കുലമഹിമയുള്ള ഒരു പെണ്ണ് തറവാടിത്തമുള്ള ഒരു പെണ്ണ് അവൾ നമ്മളെ ക്ഷണിക്കാൻ വാടാ എല്ലാവിധ സൗകര്യത്തോടു കൂടി നിനക്ക് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സൗകര്യമെല്ലാം ചെയ്തു തരുമ്പോൾ ഞാൻ റബ്ബിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിറകോട്ട് മാറുന്നവൻ അർശിന്റെ തണൽ ഉറപ്പായിട്ടുമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് തരട്ടെ ഈ കാലഘട്ടത്തിൽ പറയുന്നതിനാ ഈ കാലഘട്ടം അത്രമേൽ അശ്ലീലത നിറഞ്ഞ കാലഘട്ടം ഞങ്ങളൊന്നും വിചരിക്കുന്നില്ല എന്ന് പറഞ്ഞു നടക്കുന്നവരിൽ മിക്കവരും കണ്ടുകൊണ്ട് വിചരിക്കുന്നവരാണ് അന്യപ്പെണ്ണിന്റെ പുക്കിൾക്കുഴി അവളുടെ ശരീരത്തിന്റെ ആകാര സൃഷ്ടവും അവരുടെ അംഗലാവണ്യം കണ്ടുകൊണ്ട് രസിക്കുകയും അതിൽ സായുജ്യമണിയും അത് കാണാൻ കൊതിക്കുകയും അതിലേക്ക് ഊളിയിട്ട് നോക്കുകയും ഞങ്ങളൊരു പുരുഷനിലേക്ക് നോക്കുന്നില്ല എന്ന് പറയുന്ന സഹോദരിമാരുൾപ്പെടെ അന്യപുരുഷന്റെ സൗന്ദര്യം ആകർഷിക്കാനും താല്പര്യപ്പെടുന്നവരാണല്ലോ ഈ സിനിമയും സീരിയലും ഒക്കെ കാണുന്നത് തന്റെ ഇച്ഛായക്കാലം തന്റെ ഇക്കയക്കാലം സൗന്ദര്യമുള്ളതാകുന്ന കാമുകൻ 3-4 മണിക്കൂർ ഊട്ടിപ്പാറിൽ പോയിരുന്നിട്ടാണ് ഈ മേക്കപ്പ് ചെയ്തെന്നുള്ള കാര്യം അവൾ വിശ്വസിക്കുന്നില്ല. ഒരു മേക്കപ്പ് ചെയ്യാത്തതിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നീ ഇഷ്ടപ്പെട്ടോളി, ആ ഭർത്താവിനെ മറന്നിട്ട് അന്യപുരുഷന്റെ പുറകെ നീ പോകണ്ട. അവന്റെ സൗന്ദര്യം കണ്ടെത്തി വലിയ ആഹ്ലാദിക്കണ്ട. കാമുകനെ കാണുന്നു, സിനിമാ നടന്മാരെ കാണുന്നു, അവരെ കണ്ടിട്ട് എന്തൊരു സൗന്ദര്യം എന്ന് പറഞ്ഞ് അവരിലേക്ക് നീ ആകൃഷ്ടയായിട്ട് നിന്റെ നോട്ടമുണ്ടല്ലോ, ഹറാം. അതാണ് നോട്ടം തന്നെ ഹറാമാണ്. അതാണ് ദീൻ. പരിശുദ്ധ ദീൻ അതാണ് പറയുന്നത്. ഒരു നോട്ടം കൊണ്ട് തന്നെ നീ കുറ്റക്കാരിയാകും. പിന്നല്ലേ അവരോടൊപ്പം തുള്ളൽ, അവരോടൊപ്പം നീ കുഴഞ്ഞാടൽ, അതൊന്നും ഇവിടെ ചർച്ചയല്ല. നോട്ടം തന്നെ പാടില്ല എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ദീൻ. എന്തിനു വേണ്ടി? നിന്റെ സുരക്ഷിതത്തിന് വേണ്ടി, നിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയാണ്. എത്രയോ സംഭവങ്ങൾ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ثلاث عيون لا ترى عيونهم النار لا ترى عيونهم النار. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രൂപപ്പെടുത്തുകയാണ്, സഹാബാ സാബ മൂന്ന് കൂട്ടർ നരകത്തിൽ കടക്കൂല സാബ, നരകം കണ്ണുകൊണ്ട് കാണുകയില്ല സാബ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊന്നാമതായി അല്ലാഹു റസൂൽ പഠിപ്പിച്ചത് ഐനുൻ ഹല്ലത്ത് അൻ മഹാരിമില്ലാഹ്, ഈ ദുനിയാവിൽ ഹറാമ കാണാത്ത പെണ്ണാണ്. ഹറാമ കാണാത്ത الله توفيق ترتاح نرجع تلنا موجنا وند إذانا حرام جيبة تلكانا تكانو لبا الله هو نمرة كوتا تلول الله بكل مكان روسون أنبنديش ديفسنغلود موركا مري كنن بري تاديرات رسميات بعد كيل كنن بري سندوشكني نالا بدرتشر بين درباريل كتيجري كنن سورينه ثلك ميدا كوندوند كتيارد نركتة കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോൾ നിനക്ക് പറയാ സാധിക്കണം അല്ലാഹ് ഞാൻ എന്നെ പാതിരാത്രി الله وعلى كل كان إنك كادغل ورك مني تنان ربي إنك كادغل ورك مني تنان الله ينقل ورك مني تدو على في سبيل الله الله إن مارغت الورك مني تنان يكنغل ونو فريشود ما القرآن أودي كنت ذكر يا موجرم كتن مودام تكوترا رنريمو وعيننا خرجت منها دموع مثل أندرنا مني أمي تيرو جي أقول لي أنا بعمر بكرنا تولى سينما مولود داونلود يدك إننا سينما بارتيكل مولود داونلود شيء هذا إننا كنت درت إند راتري كلا مولود راتري تلي نجاي جيبس سجدا كي حرام كلا كنتو 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 يعني كنا نادنو اللهوي ينكني بورت درني ربي ينكني بورت درني الله حبيبي رسول الله صلى الله عليه وسلم أتقنا بريوان وعيننا خرجت منها دموع مثل رأس الذباب وريتشيود على من برجار من قلم كنني ركضنا صودرنونو بطي كرني ورنا بنتشر بين درباري لك الله نرياد تتقول شيء دوي ربي ديرك ما باكني الله يدنا برند ورنا بنتشر بينك بطي كرني دايا മോചനമാണ് നരകീയ മോചനമാണ് സൂറത്തു തൗബയിലൂടെ തന്നെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയില്ലയോ ഇന്നമത്തൗബതു അലല്ലാഹ് ഇന്നമത്തൗബതു അലല്ലാഹ് ലില്ലദീന ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത് ഖാല ഇന്നി തൗബതുൽ قال إني تبت الآن ولا الذين يموتون وهم كفار أولئك اعتدنا لهم عذابا أليما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ് ആരുടെ തൗബയാണ് സ്വീകരിക്കുക. ഈ ദുനിയാവിൽ കണ്ണുകൾ കൊണ്ട് ഹറാം കണ്ടവരെ, അശ്ലീലതകൾ കാതുകൊണ്ട് കേട്ടവരെ, കൈകൊണ്ട് ഹറാമിലേക്ക് പിടിച്ചവരെ, കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നവരെ, സിനിമ കണ്ടവരെ, വ്യഭിചരിച്ചവരെ, ലഹരി നുണഞ്ഞവരെ, പരിശയുമായി ബന്ധപ്പെട്ടവരെ, സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു ഓടിയവരെ, അത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പടച്ചറപ്പിലേക്ക് പാപങ്ങൾ ഏറ്റുപറയുന്നവരെ, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളെ പരിപൂർണമായി ഒഴിവാക്കി മേലിൽ ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരന്നുകൊണ്ട് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തൗബ ചെയ്യുന്നവരെ, നിന്റെ തൗബയെ അല്ലാഹു സ്വീകരിക്കുമേ എന്ന് വിശുദ്ധ ഖുർആൻ. മറിച്ച് ഈ ദുനിയാവിൽ നീ ലഹരി നുണഞ്ഞവനാണ്, നീ പരിശയുമായി ബന്ധപ്പെട്ടവനാണ്, നീ കല്ല് കുടിച്ചവനാണ്, ലഹരി നുണഞ്ഞവനാണ്, ഹറാമ് പുജിച്ചുകൊണ്ട് നടന്നവനാണ്, ഹറാമ് കഴിച്ചുകൊണ്ട് നടന്നവനാണ്, ഹറാമായ രീതിയിൽ കണ്ണുകളെ കൊണ്ടുപോയവനാണ്, അന്യ പെണ്ണിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കണ്ടവനാണ്, പാതിരാത്രി സമയത്ത് നെറ്റ് കണക്ഷൻ വരുത്തിയിട്ട് WW അടിച്ചുകൊണ്ട് തന്നെ കൂട്ടുകാരറിയാതെ, തന്റെ വീട്ടുകാരറിയാതെ, തന്റെ കുടുംബക്കാരറിയാതെ, തന്റെ സമൂഹം അറിയാതെ അനാവശ്യമാകുന്ന സിനിമകൾ കണ്ടുകൊണ്ട് കഴിഞ്ഞു ഓടിയവരാ. അവൻ അവസാനമായി തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്തി നിൽക്കുന്ന സമയത്ത് തൗബ ചെയ്യുകയാണ്. أحدهم الموت قال إني تبت الآن. തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്തിൽ നിൽക്കുന്ന സമയത്ത് നീ തൗബ ചെയ്താൽ അല്ലാഹു നിന്റെ തൗബയെ സ്വീകരിക്കില്ല, അല്ലാഹു നിന്റെ തൗബയെ ഖബൂലാക്കുകയില്ല. റസൂലുള്ളാഹി രണ്ട് സമയത്ത് തൗബ സ്വീകരിക്കില്ല. ഒന്ന് സക്കറാത്തിന്റെ ഹാല്, മറ്റൊന്ന് സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുന്ന സമയം. സയ്യിദുനാ റസൂലുള്ളാഹി കിഴക്കുദിക്കുന്ന സൂര്യൻ ഇനി പടിഞ്ഞാറുന്ന് ഉദിക്കും, ലോകാവസാനത്തിന്റെ സമയം. മായത്തു തുലൂഇ ശംസി യാ റസൂലുള്ളാഹി. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അങ്ങനെ പടിഞ്ഞാറുന്ന് ഉദിക്കുമെന്നതിന്റെ അടയാളം എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, തതൂലുൽ ലൈലത ഖദറ ലൈലതൈ. അതിന്റെ തലേ ദിവസത്തെ രാത്രി രണ്ട് രാത്രിയുടെ ദൈർഘ്യതയുണ്ടാകും. മുഹമ്മദ് മുസ്തഫ നേരം വെളുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോ നേരം വെളുക്കും. സുബ്ഹാനല്ലാഹ്. നേരം വെളുക്കുന്ന സന്ദർഭത്തിലോ അന്ന് ലോകം അവസാനിക്കുകയാണ്. സൂറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്ത് കടന്നു വരും. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. അല്ലാഹു നമ്മുടെ സാലിഹീൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. കണ്ണുകൊണ്ട് ഹറാമ കണ്ടവർ തൗബ ചെയ്തോളി. ജീവിതത്തിൽ എന്ത് തെറ്റുകൾ ചെയ്തവരായിരുന്നെങ്കിലും ഇപ്പൊ അല്ലാഹു തൗബ സ്വീകരിക്കും. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തിയാൽ അല്ലാഹു തൗബ സ്വീകരിക്കില്ല. സൂറന്ന കാഹളത്തിന്റെ ഊത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തൗബ സ്വീകരിക്കില്ല. ഈ രണ്ട് അവസ്ഥയും എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതിന് മുമ്പ് തൗബ ചെയ്യണമെന്നർത്ഥം. വൈകിക്കണ്ട. ഏത് സമയത്ത് നമ്മൾ പിടിക്കപ്പെടാം. നിന്റെ ചെരുപ്പിന്റെ വാറ് നിന്റെ കാലിനോട് എത്രമാത്രം ചേർന്ന് കിടക്കുന്നു അതിനേക്കാൾ കൂടുതൽ നീ മരണത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നാളെ നരകത്തിൽ കടക്കാതിരിക്കാൻ നീ നിന്റെ കണ്ണുകൾ കൊണ്ട് ഹറാം കാണാതിരിക്കണം. മുഹമ്മദ് മുസ്തഫ. എന്താണ് സഹോദരങ്ങളെ നരകം? നരകം എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്സാര സംഗതിയാണോ? ചെറിയ സംഗതിയായിട്ടാണോ നരകത്തെ മനസ്സിലാക്കുന്നത്? പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നരകത്തെ കുറിച്ചൊന്ന് പറയണേ നബിയേ. നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ റസൂലേ. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഞാൻ പറയൂല, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നിങ്ങളുടെ ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയൂല, നിങ്ങളുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയൂല. അതുകൊണ്ട് ഏറ്റവും ചെറിയ ശിക്ഷ ഞാൻ പറഞ്ഞുതരാം. സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിക്കും, നമ്മുടെ ഈ കാഴ്ച, ഈ കണ്ണും നമ്മുടെ ഈ കേൾവിയൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കൂല എന്നാണ് കരുതുന്നത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസൂല. الله ذلك نلقي كنيليو ذلك نلقي كاديليو ذلك نلقي كردياميليو يلا تني كورتشم الله سبحانه وتعالى نالا توديكمي بشد القرآن كندوندني يند كندو، يكادوندني يند كتو، حلالانو كتر، يكندوند حلالانو دي كندد، يخرديا مند نالري ديرولا كاريغالانو دي صندتشد، يندان دي خرديا تل تاريولي تلادد، يندان دي كادوندني كتوندد، يندان دي كندوندني كندوندد، دلنا نشودي ترى بيدارنا بريء سبحان الله بيدارنا تردد نللو دورنا نبيدنا برادة كنّو وند حرام كنا أديرنا للركشيا الله توفيق دارنا نرجعت للتوت كابل بيدنا لود سحابة تيجو نرجعت تريه توم بليش شيء وند برادة دارنا بيه الله الرسول برادة وند نرجعت تريه توم شريش شيء برادة نرجعت تريه توم شريش شيء كتولين توم شريش شيء نارجت تلو البكتي كذا أورا كترنا يتوم لوكال يتوم سريعة شكسيران. بدي كنا دمبل. نبينا رسول الله صلى الله عليه وسلم أتقل بريوان. قال رسول الله صلى الله عليه وسلم إن أهون أهل النار عذابا من له نعلان وشراقا يغلي منهما دماغه كما يغلي المرجل ോടനെ ബന്ധിച്ച് നടന്ന മതവിജ്ഞാന വേദിയിൽ ഇൽമ കേൾക്കാൻ വന്ന സഹോദരാ സഹോദരി കേൾക്കണേ അറിവാണ് ഇൽമാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അല്ലാഹു റസൂല് പറയുകയാ അല്ലാഹുവേ ഞങ്ങളെ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ നീ കാക്കണേ അല്ലാ ഇന്നഹു അനഅഖിലിന്നാരി അദാബാ സ്വഹാബാ സ്വഹാബാ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ വല്ലഹൂൻ അലാനി വശറാഖാൻ നരകത്തിലേക്ക് കടക്കുന്നവന് അവിടെയതാ പാദരക്ഷ ധരിപ്പിക്കുകയാണ് അവന്റെ കാലിലേക്ക് രണ്ട് ചെരുപ്പുകൾ ധരിപ്പിക്കുകയാണ് ഹവായി ചെരുപ്പ് പോലെയുള്ളതാകുന്ന ചെരുപ്പ് ധരിപ്പിക്കുകയാ വശറാഖാൻ അതിന് രണ്ട് വള്ളിയുണ്ടത്രേ അഥവാ ഹവായി ചെരുപ്പ് പോലെയുള്ള ചെരുപ്പ് അവന്റെ കാലിലേക്ക് ധരിപ്പിക്കുകയാണ് തീയിനാൽ പടക്കപ്പെട്ട ചെരുപ്പാണ് സാബാ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട ചെരുപ്പാണെന്ന് ഹബീബായ റസൂലുള്ളാഹി യഗ്ലീ മിൻഹുമാ ദിമാഉഹു കമാ യഗ്ലിൽ മിർജലൂ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ആ ചെരുപ്പ് കാലിലേക്ക് ഇടുന്നതായ വ്യക്തിയുടെ കാലിനടിയിൽ നിന്ന് വല്ലാത്ത ചൂടങ്ങ് പ്രവഹിക്കുകയാണ് അവന്റെ മുട്ടിലൂടെ അവന്റെ തുടയിലൂടെ അവന്റെ ആമാശയം കത്തിച്ചൊലിച്ചുകൊണ്ട് അവൻ നന്നനാളത്തിലൂടെ അവന്റെ കഴുത്തിലൂടെ അവന്റെ തലച്ചോറിലേക്ക് അതിന്റെ ചൂടെത്തു മാത്രേ ഹബീബായ നബി തങ്ങൾ പറയുകയാണ് യഗ്ലീ മിൻഹുമാ അവന്റെ തലച്ചോറ് ഉരുളുകയാണ് തലച്ചോറ് പൊട്ടിത്തെറിക്കുകയാണ് കറിവെക്കുന്ന ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകിടുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് പോലെ അത് ചൂടാകുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് പോലെ തലച്ചോറ് വെന്തുരുകി കാലിൽ ധരിപ്പിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ ചൂട് നിമിത്തമായി തലച്ചോറ് വെന്തുരുകി പുറത്തേക്ക് വരുമത്രയെന്ന് ഹബീബായ റസൂലുള്ളാഹി ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഇതാണ് ഏറ്റവും ലോക്കൽ ശിക്ഷ ഏറ്റവും ചെറിയ ശിക്ഷ ചെരുപ്പ് ചെന്നാടനെ മോനെ ഇങ്ങോട്ട് ഇതോട്ടോടാൻ പറയും ഇടുവില്ല എനിക്ക് വേണ്ട തീയല്ലേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചങ്ങോട്ട് ഇടിയിക്കും നിർബന്ധിച്ചിടിക്കും അതല്ലേ ഇവിടെ പിടിക്കണം അവനെ പരിക്കടാ കെട്ടടാ പൊടിച്ചെറിയടാ പരിപാടി മയം ചെയ്യലൊന്നും അവിടെ ഇല്ല ഈ ചെരിപ്പങ്ങോരിടുന്നതോടുകൂടി അവന്റെ കാലിനടിയിൽ നിന്ന് വരുന്നതാകുന്ന ചൂട് അവന്റെ തലച്ചോറിലേക്ക് എത്തിയിട്ട് തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമത്രേ. കറിവെക്കുന്ന ചട്ടിയിൽ എണ്ണ തിളച്ചു മറിയുന്നത് പോലെ അവന്റെ തലച്ചോറ് പുറത്തു വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ടല്ലേ എല്ലാ ദിവസവും സുബൈ നിസ്കരിച്ചിട്ടും മഗ്രിബ് നിസ്കരിച്ചിട്ടും ഇമാം ഉൾപ്പെടെ എല്ലാവരും കിബിലക്ക് അഭിമുഖമായിരുന്നിട്ട് അല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യവും അല്ലാഹുമ്മ അജിർനീ മിനന്നാർ നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാ എന്ന് 7 പ്രാവശ്യം ചൊല്ലും. രാവിലെ പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും ചെല്ലുന്നവരുടെ കാര്യം പറയുന്നത് അല്ലാത്തൊരു സുബഹിക്കരിക്കാത്തവന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ചെല്ലുന്നവരുടെ കാര്യം അല്ലാഹു നമുക്കത് ചെല്ലാനും ഇബാദത്തെടുക്കാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. അനക്കമടങ്ങാതെ കിബിലക്കവുമായിട്ടിരിക്കും, ചാടി എഴുന്നേറ്റോടൂല, ഇമാമിനോടൊപ്പം ഔമമിയങ്ങളും എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കും. സുബഹി കഴിഞ്ഞു മഗ്രിബ് കഴിഞ്ഞു അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതുഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം പറയും. അല്ലാഹുമ്മ അജിർനീ മിനന്നാർ 7 പ്രാവശ്യം. നരകത്തെ തൊട്ട് അല്ലാഹ് എന്നെ നീ കാക്കണേ അല്ലാഹ്. എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ പള്ളികളുടെ മെഹ്റാബിലും ഇമാം ദുആ ചെയ്യും 3 പ്രാവശ്യം. അല്ലാഹുമ്മ അജർനാ മിനന്നാർ അല്ലാഹുമ്മ അജർനാ മിനന്നാർ അല്ലാഹുമ്മ അജർനാ മിനന്നാർ നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. ചെറുതല്ല, ആ നരകത്തിലാണ് എറിയപ്പെടുക ആരെ ഈ ദുനിയാവിൽ കണ്ണുകൊണ്ട് ഹറാം കണ്ടവരെ. നഊദു ബില്ലാഹ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈ കണ്ണുകൾ കൊണ്ട് ഹറാമ കാണാതെ ദുനിയാവിൽ നീ നടന്നാലോ സുബ്ഹാനല്ലാഹ് നിനക്ക് കിട്ടുന്ന നേട്ടമൊന്നുമല്ല, നിനക്ക് അല്ലാഹയെ കാണാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ കണ്ണുകൊണ്ടാണ് ആരെ കാണേണ്ടത്? അല്ലാഹയെ കാണേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. فأسكرهم وما شربوا مداما فأسكرهم وما شربوا مداما ولا مقصودهم جنات عدن ولا مقصودهم جنات عدن. ുടെ ഭാഷയിൽ അവർക്ക് ഈ ദുന്യവിയായ ജീവിതത്തിൽ അവരാകെ ലക്ഷ്യം വെക്കുന്നത് ഒന്നുമല്ല, ഈ ദുന്യാവിൽ അമൽ ചെയ്തിട്ട് നാളെ സ്വർഗം കിട്ടണമെന്നുള്ള നിയ്യത്തല്ല. എന്താ അവരുടെ നിയ്യത്ത്? അല്ലാഹയെ കാണുക എന്നുള്ളതാണ് നിയ്യത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ കണ്ണുകൊണ്ട് നീ ഹറാമ കാണാൻ നടന്നോ തീർച്ചയായിട്ടും നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ കാണാൻ തൗഫീഖ് തരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ദുനിയാവിൽ അല്ലാഹയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാകുന്ന വ്യാജസിദ്ധന്മാരും ചിന്നമ്മമാരും നമ്മുടെ നാട്ടിലുണ്ടാകും. അവരുടെ ചാരത്തേക്ക് നീ പോകണ്ട. ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്നവരുണ്ടാകും. കൈവിരകൾ മുതലും 50 മോതിരവിട്ട് ശരീരം മുഴുവനും പച്ചപുതച്ചിട്ട് എവിടെയെങ്കിലും ചാരിയിരുന്നിട്ട് അസ്മാല മറിച്ചുകൊണ്ടിരിക്കും. ജനങ്ങളെ പഴപ്പിക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരാണെന്ന് ലോകം മുഴുവൻ വിളിച്ചോദിക്കൊണ്ട് ഒരിക്കലും അവർ സുന്നികളല്ല. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ശരീഅത്ത് പഠിപ്പിച്ചത്, സുന്നത്ത് ജമാഅത്ത് നമുക്ക് നൽകിയിട്ടുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് അവിടുത്തെ സഹാബത്തിൻ്റെതാകുന്ന അവിടുത്തെ അനുയായികളുടേതാകുന്ന തിരചര്യകൾ, ആ സഹാബത്തിൻ്റെതാകുന്ന തിരചര്യകൾ അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുന്നത്. വിധങ്ങൾ ഇന്ന് വരെ ഒരു സമയത്ത് ഒന്നിലധികം മോതിരം പ്രവാചകൻ അണിഞ്ഞിരുന്നില്ല. ഒരുപാട് മോതിരം ഒരുപക്ഷെ നമുക്കുണ്ടായിരിക്കാം, പക്ഷെ ഒന്നിലധികം മോതിരം നമ്മൾ കൈവെള്ളയിലിട്ടുകൊണ്ട് ഒരു സമയത്ത് നടക്കാൻ പാടില്ല. 10 മോതിരം ഒരു വ്യക്തിക്കുണ്ട് എങ്കിൽ ആ 10 മോതിരത്തിൽ ഓരോന്നും ഓരോ സമയത്ത് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ഒരു സമയത്ത് അണിഞ്ഞിട്ട് യാഹു യാഹു എന്ന് പറഞ്ഞ് നടക്കണം. ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി അവരുടെ പിറകെ നമ്മൾ പോകും വേണ്ട. ഇന്ന് സഹോദരിമാരാണ് അങ്ങനെ പോകുന്നത്. മുഖമക്കരയിട്ട സഹോദരിമാർ അവർ പോയിട്ട് ഒരാൾ പോയിട്ട് പറയും സൂപ്പറാണ്, ഭയങ്കര സംഭവം. വ്യാജ ഡോക്ടർ ആണെങ്കിൽ പോലും പനിക്ക് വന്ന് പനി പിടിച്ചിട്ട് വന്നതാകുന്ന ഒരു വ്യക്തിക്ക് പാരസെറ്റമോൾ ഗുളിക കൊടുത്താൽ ചിലപ്പോൾ ശമനമാവും. അതാ ഡോക്ടറുടെ കഴിവല്ല. എന്തുകൊണ്ടായിരിക്കും? പാരസെറ്റമോൾ കൊടുത്തതിന്റെ കഴിവുണ്ട്. പാരസെറ്റമോൾ കഴിച്ചുകൊണ്ട് പനി മാറി എന്ന് പറയുന്നത് ഒരു വ്യാജ സിദ്ധന്മാരിരുന്നിട്ട് അവർ പറയുന്നത് 100 കുൽഹുവല്ല ഓതിക്ക് മാറിക്കെന്ന് പറയും. ആ കുൽഹുവല്ലയുടെ ബർക്കത്തുകൊണ്ട് അസുഖം മാറി. അവർ പറയും ഭയങ്കര സംഭവമാണ്, അവർ ഭയങ്കര സംഭവമാണ്. പിന്നെ അവരുടെ തൊട്ട് ആളുകൾ പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞ് ആളുകൾ ഇങ്ങനെ കൂടുകയാണ്. ഭയങ്കര സംഭവം. ഇന്ന് ജിന്നമ്മമാരുടെ വളർച്ച, വ്യാജ സിദ്ധന്മാരുടെ വളർച്ച വേറെ ഒന്നുമല്ല. ഇതിന്റെ ബേസിക് അടിസ്ഥാനം നിങ്ങൾ കണ്ടില്ലേ? കോഴിക്കോട് നമ്മുടെ കേരളക്കരയിൽ തന്നെ ഒരു അന്യ പെണ്ണ് വന്നിട്ട് മുലപ്പാല് കുറവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരീരത്തിലെ വസ്ത്രമെല്ലാം അഴിച്ചിട്ട് ഖുർആൻ ഓതിയിട്ടിട്ട് മോട്ടോർ തിരിക്കുന്നവരെ തിരിച്ചു കൊടുക്കുക. വൈകിട്ട് മോട്ടോർ തിരിക്കുന്ന പോലെ മാരണം പിടിച്ച് തിരിച്ചു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലല്ലാഹു പച്ചയ്ക്ക് വേറെ വസ്ത്രമൊന്നും ഇല്ലാതെ. ഇതൊക്കെയാണ് സമൂഹം. ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെയാണ് സമൂഹം വലിയ സംഭവമായിട്ട് കൊണ്ടുവരുന്നത്. ഇവരൊക്കെ വലിയ ദൈവത്തിന്റെ അഹലുകാർ, വലിയ വലിയ ആലിമീങ്ങൾ, വലിയ വലിയ വ്യാജം സിദ്ധന്മാർ, വലിയ സിദ്ധന്മാർ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരിക. ഇവിടെ എത്രയോ ആലിമീങ്ങൾ, എത്രയോ സമുന്നതരാകുന്ന പണ്ഡിതന്മാർ, എത്രയോ ഉലമാക്കൾ നമുക്കുണ്ട്, എത്രയോ പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ മഹത്തുക്കളെയും ഈ ഉലമാക്കളെയും ഈ ഖാദിമാരെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഇത്തരത്തിലുള്ളതാകുന്ന വ്യാജസിദ്ധന്മാരുടെ പിറകെ വ്യാജ ജിന്നന്മാരുടെ ചാരത്തേക്ക് നമ്മൾ ഓടണോ? എത്ര മോശപ്പെട്ട സംഗതിയാണ്! കച്ചവടം തകർക്കാൻ, ഓരോ വ്യക്തിയും അവന്റെ കച്ചവട സ്ഥാപനങ്ങൾ ഇല്ലാതാക്കാൻ, ഒരു വ്യക്തി പച്ച പിടിച്ച് കാണുമ്പോൾ അവന്റെ പച്ചപ്പ് ഇല്ലാതാക്കാൻ, അവന്റെ കുടുംബം തകർക്കാൻ, അവന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വ്യാജന്മാരുടെ അടുക്കലേക്ക് പോയി കൂടോത്രം ചെയ്ത് മാരണം ചെയ്ത് ഇത്തരത്തിലുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ശ്രദ്ധിക്കണം. നബി പറഞ്ഞത് എത്ര വ്യക്തമാണ്! അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞത് കൊണ്ട് തന്നെയല്ലേ അന്യപുരുഷനെ കാണൽ തന്നെ ഹറാമായ നിലയ്ക്ക് നീ എങ്ങനെയാണ് ഈ അന്യപുരുഷന്റെ മുന്നിൽ പോയിരുന്നിട്ട് അവനെ കൊണ്ട് അഫൂഫ് ഊദിക്കുക? എങ്ങനെയാണ്? എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ മസല എന്താണ്. അന്യപുരുഷനെ കാണൽ ഹറാമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അന്യപുരുഷനെ ഒരു പെണ്ണിനെ മുന്നിലിരുത്തിയിട്ട് ഇങ്ങനെ തലയിലെ തുണിയെല്ലാം എടുത്ത് മാറ്റിയിട്ട് തലയിൽ ഇങ്ങനെ തലയിക്കൊണ്ട് റാഹത്താക്കിയിട്ട് ഊതി കൊടുക്കുക. എന്താണിത്? എങ്ങനെയാണ് ഇത് ദീനാകുന്നത്? ഇതെങ്ങനെ സുന്നത്തെ മാറ്റാകുന്നത്? ഇതെങ്ങനെ ദീനിൽപ്പെട്ടതാകും? ഒക്കെ ശ്രദ്ധിക്കണ്ടേ? നമ്മുടെ സഹോദരങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇതൊക്കെ വ്യാജന്മാരെന്ന് തിരിച്ചറിയണ്ടേ? അന്യ പെണ്ണിനെ കാണൽ തന്നെ ഹറാമല്ലേ? മുലിയാരായോണ്ട് അതിന്റെ മസല മാറുമോ? അങ്ങനെയുണ്ടോ? പറയുകയാണ് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ഒറ്റയ്ക്ക് അല്ലാഹു പിടിക്കൂല, ഒരൊറ്റപ്പെടുത്തത്തിലൂടെ അല്ലാഹു ഉരിയെടുക്കൂല. വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാന സന്ദർഭമാകുമ്പോൾ ഇൽമിനെ ഉയർത്തുന്നത് പണ്ഡിതന്മാരെ മരിപ്പിക്കുന്നതിലൂടെയാണ്, ആലിമീങ്ങളെ മരിപ്പിക്കുന്നതിലൂടെയാണ്, മഹത്തുക്കളെ മരണിപ്പിക്കുന്നതിലൂടെയാണ്, അവരുടെ മരണത്തോടു കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ഉയർത്തിക്കൊണ്ടു പോകുക. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മരണപ്പെട്ടു പോയില്ലയോ? താജുൽ ഉലമ മരണപ്പെട്ടു പോയില്ലയോ? നൂറുൽ ഉലമ മരണപ്പെട്ടു പോയില്ലയോ? എത്രയോ മഹത്തുക്കൾ മരണപ്പെട്ടു പോയി. സാത്വികരാകുന്ന, സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ അല്ലാഹു മരിപ്പിക്കലിലൂടെയാണ് ഇൽമിനെ അല്ലാഹു ഉയർത്തുക. എങ്ങനെ ഉയർത്തും? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവുള്ളതാകുന്ന പണ്ഡിതന്മാരെ അങ്ങ് മരിപ്പിക്കും. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ദാ കേട്ടോളി, ഹത്താ ഇദാ ലം യബഖാ ആലിമുൻ, ഒരു പണ്ഡിതൻ പോലും ഇല്ലാതെ വരുമോ, ഇത്തഖദന്നാസു റൂസൻ ജുഹാല, ജനങ്ങൾ വിവരമില്ലാത്ത വിവരദോഷികളാകുന്ന വ്യാജ സിദ്ധന്മാരെ, വ്യാജ ആൾക്കാരെ, വ്യാജ ചിന്നമ്മമാരെ അവർ പണ്ഡിതരായി രംഗപ്രവേശനം ചെയ്യുമത്രേ, അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുമത്രേ. ജനങ്ങൾ അങ്ങനെ പടച്ചുണ്ടാക്കും, വിവരദോഷികളാകുന്ന ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും. വലിയ ആള് പച്ചപതിച്ചിട്ടിങ്ങനെ നടക്കും. ശൈഖ് എന്ന് പറയും. എത്ര വ്യാജ തരീഖത്തുകൾ, എത്ര വ്യാജ ശൈഖന്മാർ നമ്മുടെ നാട്ടിലൂടെ എടുത്തിട്ടുണ്ട്. بدننا بدي بدي هذا سرير اللي عالمي عن مارنا بدم بدي تكمل بترى تولى بيان جب مارة جناعنا لتننا بدي صنّا كوب جناعنا لتننا بدنا نركوب على بعير سبون يد بيري لا تعلن غوري ناو كراي على كاري براي كودي بدي صنّا غنيان يد برسانة وتبرينا من أكبر بدو مارنا ولا سوغري برتاعي جكارلا تلكورو غنيان يا أمي نا تيجر وانا بدو ناير نندو ده براي نسكري هذا تاجي لا هاي هذا أرنا بينا نرتيب هاي ده نرتيب نديت له أرونا يندو برسان أرونا برجع لاله صلى الله عليه وسلم تنقل برجويا حتى إذا لم يبقى عالم اتخذ الناس رؤوسا جهالا فسئلوا فأفتوا بغير علم أمرود جنرال فتوى توديك ويان أمرود جنرال عرب توديك ويان أتيل نالي لمانيا يا كاديا روناعو نال سمندنا عودنا بنديدا ماروناعو مدرس كينا روناعو علماء كروناعو آب بنديدا ماري بركبنا علمي كربنا بيراج سيدم مارودا برجع بويان بيراج سيدم مارودا برجع بويان أمرود جنرال عرب توديك فسئلوا فأفتوا بغير علم عرب الله تودنا فتوى نلقويان فضلوا أبداً بدك وياه سنداي بدك وياه أبداً جناك وديك بديك بديك مين حبيب رسول الله صلى الله عليه وسلم الله نرسول برنده إنك على كمبودر نلليو أنت تقول يا جدي ماما رسول تريك مسلم سعود رجال فوق نلليو سعود رسول داعي تبتر ديوالي تبور نيرت نرتنا مسلمين نلليو نعوذ بالله نعوذ بالله شرك بركرده الله ولا تبرد بركرده تنادي كرده وثنية تريك نملا بوكرده أديمة تريك نملا بوكرده بمبارا تكراي نملا مارده هذا حرام أنا حرام تيجت الله بنور بركرده تول آرادن يار ربي نور شرك بركرده أني بني ولا كانلو أني بريشنا ولا درسنا ومحرام نجيب تلنا كنادر نال نرك صرقة സ്വർഗമാണ് ഹബീബായ തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ് യാ റസൂലല്ലാഹ് മാ അവ്വലു മാ യഅകുലു അഹ്ലുൽ ജന്ന സ്വർഗാവകാശികൾ ആദ്യമായി കഴിക്കുന്നത് എന്താണ് നബിയേ സ്വർഗ്ഗത്തിലേക്ക് കടന്നാൽ ആദ്യമായി കിട്ടുന്നത് എന്താണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ് കബുദുൽ ഹൂത് മത്സ്യത്തിന്റെ കരളാണെന്ന് ഹബീബായ റസൂലുള്ളാഹി അല്ല മത്സ്യത്തിന്റെ കരൾ റോസ്റ്റ് ചെയ്തു തരും സയ്യിദുനാ റസൂലുള്ളാഹി സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ഈ ദുനിയാവിൽ കഴിച്ച കുഴിമന്തി പോലത്തെ ഫുഡൊന്നുമല്ല ഭയങ്കര ടേസ്റ്റ് ആണ് അല്ലാഹു തൗഫീഖ് തരട്ടെ നമ്മൾ അവിടുത്തെ ഇവിടുത്തെ ദുനിയാവിൽ മാല ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതർ അലാ ബശരി വലാ ഖതർ അലാ ഖൽബി ബശരി മനുഷ്യന്റെ ഹൃദയത്തിൽ ഇന്നുവരെ ഉദിക്കാത്ത കാതുകൊണ്ട് കേൾക്കാത്ത കണ്ണുകൊണ്ട് കാണാത്ത അത്രയും സൗകര്യങ്ങളാണ് സ്വർഗ്ഗത്തിൽ അല്ലാഹു തൗഫീഖ് തരട്ടെ കാരണം നമ്മൾ ഇന്നുവരെ ആസ്വദിച്ചിട്ടുള്ള ഒരു ആസ്വാദ്യമായിരിക്കില്ല സ്വർഗ്ഗത്തിൽ ആദ്യം കടക്കുമ്പോൾ ഭക്ഷണം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി വേഗം നിർത്തും ഇങ്ങോട്ട് പറഞ്ഞിട്ട് നിർത്താം സ്വർഗ്ഗത്തിലേക്കുള്ള ഈ സംഭവം സ്വർഗ്ഗത്തിലേക്ക് കടന്നാൽ ആദ്യം കിട്ടുക മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നല്ല മത്സ്യത്തിന്റെ കരൾ റോസ്റ്റ് ചെയ്തു തരും സയ്യിദുനാ റസൂലുള്ളാഹി ഭയങ്കര ടേസ്റ്റ് ആണ് ദുനിയാവിൽ ചിലപ്പോൾ നമ്മൾ മീനിന്റെ മുട്ട കൂട്ടാത്തവർ അല്ലെങ്കിൽ മീനിന്റെ ഇത് എനിക്ക് വേണ്ടെന്ന് പറയുന്നവരുണ്ടാവും ചിലപ്പോൾ ഇത് പറയുമ്പോൾ ചിലർ ഇതാണ് ഇപ്പൊ പാടുപെട്ട് തരുന്നത് അല്ല സ്വർഗ്ഗമാണിത് സ്വർഗ്ഗത്തിൽ ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് ആദ്യം കൊണ്ട് തരും എല്ലാവർക്കും ഇതാണ് ഭക്ഷണം എല്ലാവരും 33 വയസ്സുകാരാണ് ഈ ദുനിയാവിൽ 8 വയസ്സിൽ മരിച്ചവരും 95 വയസ്സിൽ മരണപ്പെട്ടു പോയ സഹോദര സഹോദരിമാരും ഒക്കെ അന്ന് പുനർജീവിപ്പിച്ച് സ്വർഗ്ഗത്തിലെത്തിക്കാൻ 33 വയസ്സായിട്ട് എല്ലാവർക്കും ഒരേ വയസ്സ് കാരണം നല്ല ചുറുചുറുക്കുള്ള സമയമാണ് എല്ലാവരും ഒരേ വയസ്സ് കൂടുവോ പിന്നെ ഇല്ല കുറയോ ഇല്ല ആ വയസ്സ് തന്നെ അങ്ങനെ കാലാകാലം എത്ര നാള് കാലാകാലം അങ്ങനെ കാലാകാലം വസിച്ചു പോവാൻ അല്ല 60-70 വയസ്സൊന്നും ദുനിയാവിലെ പോലെ കുറച്ച് നാളൊന്നും അല്ല الله توفيق درجة. أبو الصحابة تجوديشوا أفي الجنة يلا كل وشرب يا رسول الله. سورغة تلتيتي موديو كوندا. سورغة تلعنة وندا. سورغة تلبخشان وندا نبيه. بخشان وندا. باني وندا. أبا النبي صلى الله عليه وسلم هذا قال برا نعم سورغة تلبخشان وندا. أزيد من الدنيا. الدنيا بينها كان. كود دلها. أنغر فودان وبرد. سيدنا رسول الله. الدنيا بينها نمرة كاريز نمرة فودان ولا سورغة أنغر ما. سيدنا رسول الله. نعمل كليانا تريبيا نعمل 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 സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉടനെ സ്വഹാബത്ത് ചോദിക്കുകയാണ് അയബൂലൂന വയതഗവതൂന യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ റസൂലേ സ്വർഗ്ഗത്തിൽ കടക്കുന്ന വ്യക്തികൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവർ മൂത്രിക്കേണ്ടി വരികയില്ലയോ അവർ കാഷ്ടിക്കേണ്ടി വരികയില്ലയോ യാ റസൂലല്ലാഹ് يترقون فتخرج كيف تخرج بقية منهم അവരിൽ നിന്ന് എങ്ങനെയാണ് നബിയേ ബാക്കിയുള്ള വസ്തുക്കൾ പുറത്തു വരിക ഭക്ഷണം കഴിച്ചാൽ അതിന്റെ വേസ്റ്റ് ആയിട്ട് വരിക വിദഗ്ധർ പറഞ്ഞു ദുനിയാവിലെ പോലെ വേസ്റ്റ് ഒന്നുമില്ല പിന്നെ സ്വൽപ്പം പുറത്തേക്ക് വരും എങ്ങനെ യതഅറഖൂൻ അവർ വിയർക്കും സയ്യിദുനാ റസൂലുള്ളാഹി ഫകാന അറഖുഹും കൽമിസ്കി അവരുടേതാകുന്ന വിയർപ്പ് ദുനിയാവിലെ കസ്തൂരിയേക്കാൾ സുഗന്ധമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി നിങ്ങളിപ്പോ ചിലപ്പോ കരുതും അതിങ്ങനെ വന്നിട്ട് കോട്ടയത്തു നിന്ന് വന്ന് വിടലാണ് കസ്തൂരിയൊക്കെ തള്ളിന്റെ അങ്ങേ ശോസ്താന നാട്ടുകാരിയാണല്ലോ കണ്ണന്താനത്തിന്റെ ഭാര്യ അപ്പൊ പിന്നെ തള്ളിച്ച് കൂടുതലുണ്ടാവും ഭയങ്കര തള്ളലാന്ന് നിങ്ങൾ കരുതും അല്ല നിങ്ങൾക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നബിയുടെ ശരീരത്തിൽ നിന്ന് വരുന്നതാകുന്ന വിയർപ്പിന് കസ്തൂരിയേക്കാൾ സുഗന്ധം സ്വഹീഹു ബുഖാരി നമ്മൾ ഓതനെ മനസ്സിലാക്കണം അല്ലാഹു തൗഫീഖ് തരട്ടെ ഈ ദുനിയാവിൽ ജീവിച്ചതാകുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് തന്നെ കസ്തൂരിയേക്കാൾ സുഗന്ധം വരുമായിരുന്നു അത്രേ വിയർപ്പിനെന്ന് സ്വഹീഹുൽ ബുഖാരി അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്ന ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നബിക്ക് വേണ്ടി പ്രത്യേകമായി ഒരു വിരിപ്പ് ഞാൻ വിരിച്ചു കൊടുക്കും നബിയുടെ ശരീരം ധാരാളം വിയർക്കുന്ന ഒരു പ്രകൃതമാണ് നബി ആ വിയർപ്പിൽ കടക്കും നബിക്ക് വേണ്ടി പ്രത്യേകമായി ഒരു വിരിപ്പ് ഞാൻ വിരിച്ചു കൊടുക്കും ഒരു തോർത്ത് പോലുള്ള ഒരു വിരിപ്പായി നമ്മൾ സങ്കല്പിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ കടക്കും അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ ആ തുണി എടുത്തിട്ട് ഞാൻ ഒരു കുപ്പിയിലേക്ക് ഇങ്ങനെ പിഴിയും വിയർപ്പ് ഇങ്ങനെ പിഴിഞ്ഞിട്ട് കുപ്പിയിൽ അതിന്റെ ചാറെടുക്കും സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് വെറുതെ പറയില്ല ഷാഫി ഉസ്താദ് ഒക്കെ ദർസ് നടത്തിയതല്ലേ ഉസ്താദ് അടക്കമുള്ള എത്ര ആലിമീങ്ങൾ എത്ര മുത്തല്ലിമീങ്ങൾ സദസ്സിലുണ്ട് വെറുതെ പറയും പിഴിയും വിയർപ്പ് ഞാൻ പിഴിയും എന്റെ കുട്ടികൾക്ക് രോഗം വരുമ്പോൾ അത് ഞാൻ തൊട്ടുകൊടുക്കും അത് കസ്തൂരിയേക്കാൾ സുഗന്ധമാണെന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹാ നബി തങ്ങളുടെ ഭാര്യ പറയും കസ്തൂരിയേക്കാൾ സുഗന്ധം നമ്മളാണെങ്കിൽ എല്ലാം ഒന്നിച്ചാ പോയി കുളിച്ചിട്ടോ എന്ന് പറയും എന്റെ അടുത്തോട്ടൊന്നും വരില്ല അവരോടും ഇത് കസ്തൂരിയേക്കാൾ സുഗന്ധം വിയർത്താൽ കസ്തൂരിയേക്കാൾ സുഗന്ധം ദുന്യാവിൽ വെച്ച് തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി ഈ സംഭവം നമുക്ക് നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോഴാണ് കിട്ടുന്നത് സ്വർഗ്ഗത്തിൽ കടന്നാൽ അല്ലാഹു തൗഫീഖ് തരട്ടെ അത് തന്നെ ഫുഡ് കഴിക്കണം ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനെ ശരീരം വിയർക്കാൻ തുടങ്ങും വിയർക്കുമ്പോഴത്തേക്ക് സുബ്ഹാനല്ലാഹ് അടുത്തിരിക്കുന്ന റൂമിലുള്ള ആളുകൾ ഇവരെ ഇങ്ങനെ ആസ്വദിക്കും ഫുഡ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ കസ്തൂരിയേക്കാൾ സുഗന്ധം ഇങ്ങനെ വരാൻ തുടങ്ങി റൂമിൽ അടിച്ചു പക്ഷേ കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം ഇങ്ങനെ വിയർക്കും സ്വർഗമാണ് ഈ പറയുന്നത് പോണ്ടേ സ്വർഗത്തിൽ പോകണമെന്നുള്ളൊരു കൈ ഉയർത്തിക്കുക നോക്കട്ടെ അൽഹംദുലില്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ എന്നാലും അടിച്ചിട്ട് കൈ താത്തുന്ന കുറേ പേരുണ്ട് ദുനിയാവിലെ ഫുഡ് കഴിഞ്ഞിട്ട് മതി ഉസ്താദേ നാളെ ഒരു കല്യാണം ഉണ്ട് അവിടെ പോയിട്ട് അല്ലാഹു തൗഫീഖ് തരട്ടെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന വിഷയം നോക്കിക്കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്താ നമ്മൾ പറഞ്ഞത് ഈ കണ്ണിനെ സൂക്ഷിച്ചാൽ ആരെ കാണും അല്ലാഹുവിനെ കാണും അതിലേക്കാണ് വരുന്നത് ശ്രദ്ധിച്ചോളി നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വിയർപ്പിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അങ്ങനെ സ്വർഗ്ഗത്തിലേതാകുന്ന ഭക്ഷണത്തളികൾ അവരുടെ മുന്നിലേക്ക് അല്ലാഹു നൽകുമത്രേ സമൃദ്ധമാകുന്ന ആഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. കൺകുളിർക്കെ അവർക്ക് സ്വർഗ്ഗത്തിൽ ആസ്വദിക്കാം രമ്യഗേഹങ്ങൾ അല്ലാഹു നൽകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന അവരോട് ചോദിക്കുകയാണ്, അതുരീദൂന യാ അഹ്ലൽ ജന്ന അതുരീദൂന അസിയദ മിൻ ഹാദാ ഇതിനേക്കാൾ വല്ലതും നിങ്ങൾക്ക് വേണോ എന്ന് പടച്ചറപ്പ് ചോദിക്കുകയാണ്. സ്വർഗാവകാശികൾ ഉടനെ പടച്ചറപ്പിനോട് പറയുകയാണ്, അല്ലാ ഹാദാ അസിയദു യാ അല്ലാ, അല്ലാഹുവേ പടച്ചറപ്പേ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ് റബ്ബേ, ഞങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നില്ല റബ്ബേ, ഞങ്ങൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല റബ്ബേ. അലം തബിയല്ലാഹു വജൂഹനാ, കറുത്തിരുന്ന ഞങ്ങളുടെ മുഖത്തെ നീ വെളുപ്പിച്ചല്ല റബ്ബേ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് റബ്ബേ, പക്ഷെ ജീവിതത്തിൽ ഞങ്ങളെ തൗബ ചെയ്തവരാണ് അല്ലാ, ഞങ്ങൾ ജീവിതത്തിൽ മരണാസന്ന വേളയിൽ പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരന്നുകൊണ്ട് തൗബ ചെയ്തവരാണ്. ഈ ലോകത്ത് നിന്ന് വിടപറയുന്നതിന് മുമ്പ് തൗബ ഞങ്ങളുടെ സ്വീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുഖത്തെ നീ വെളുപ്പിച്ചല്ല റബ്ബേ, നല്ല സുന്ദരമാകുന്ന വീടുകൾ ഞങ്ങൾക്ക് നൽകിയല്ല അല്ലാ, രമ്യഗേഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയല്ല റബ്ബേ, ഈ സ്വർഗ്ഗത്തിലെ ആസ്വാദനങ്ങൾ ഞങ്ങൾക്ക് നൽകിയല്ല റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ പറയുമ്പോൾ, പടച്ച റബ്ബിനോട് പറയുമ്പോൾ, ഫയുക്ശഫുൽ ഹിജാബ് ഫയുക്ശഫുൽ ഹിജാബ് ഫയുക്ശഫുൽ ഹിജാബ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിലും അല്ലാഹുവിനും ഇടയിലുള്ള മറയെ അങ്ങെടുത്തു മാറ്റുകയാ അല്ലാ അല്ലാ, പടച്ച റബ്ബിനെ കൺകുളിർക്കെ കാണുകയാണ്, അല്ലാഹുവിനെ കൺകുളിർക്കെ ദർശിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഫമാ ഉതൂ ശൈഅ അഹബ്ബ ഇലൈഹിം മിനൻ നളരി ഇലാ وجه ربهم الكريم. ഉന്നതനായ പടച്ച റബ്ബിനെ കാണുക എന്നുള്ളതിനേക്കാൾ മഹത്തമായ ഒന്നും തന്നെ അല്ലാഹു അവർക്ക് അന്നേ ദിവസം നൽകിയിട്ടില്ല, അതുവരെ അല്ലാഹു നൽകിയിട്ടില്ല. ഇന്ന് വരെ കണ്ണുകൊണ്ട് കാണാത്ത പടച്ച റബ്ബിനെ കാണുകയാണ്. ഒന്ന് ചിന്തിക്കണേ ബേക്കലിലുള്ള സഹോദര, കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ ചിന്തിക്കണേ, അഷറഫുൽ ഖൽഖിനെ കാണാൻ, മുത്തുനബിയെ കാണാൻ സ്വലാത്ത് ചൊല്ലുന്നവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സൗന്ദര്യത്തെ സൃഷ്ടിച്ച ആ പ്രവാചകരെ സൗന്ദര്യം ഒമിഞ്ഞൊഴുകുന്നത് നൽകിയ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച, ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ ജീവജാലങ്ങളെയും പടച്ച ആ ജീവജാലങ്ങൾക്ക് മുഴുവനും സൗന്ദര്യം കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തതാകുന്ന പടച്ച റബ്ബ്, ഈ ദുനിയാവിൽ അന്യവരെ പെണ്ണിനെ കാണുമ്പോ എന്ത് സൗന്ദര്യമാണ് അവൾക്കെന്ന് കരുതിക്കൊണ്ട് ആ പെണ്ണിന്റെ പിറകെ ഓടുന്നതാകുന്ന സഹോദര, ഈ ദുനിയാവിൽ ഒരു സിനിമാ നടനെ കാണുമ്പോ എത്ര വലിയ സൗന്ദര്യമാണ് ഇവന് കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പിറകെ പോവുകയും അവന്റെ പേജ് ലൈക്ക് അടിക്കുകയും അവന്റെ പേജുകൾ ഷെയർ ചെയ്യുകയും അവന്റെ സിനിമകൾ കണ്ടു തീർക്കുകയും അവന്റെ ട്രെയിലറുകൾ ഇറങ്ങുമ്പോൾ അത് കാണാൻ കൊതിച്ചു നിൽക്കുകയും ചെയ്യുന്ന യുവതികളെ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെയും പഠിച്ച ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും സൗന്ദര്യം വമിഞ്ഞൊഴുകുന്നതായ സൗന്ദര്യം അല്ലാഹു അല്ലയോ കൊടുത്തത്, ആ പടച്ച റബ്ബ് എത്ര വലിയ സൗന്ദര്യവാനാണ്. സ്വർഗവും അല്ലാഹു പടച്ചതല്ലയോ. ഈ ദുനിയാവിൽ എത്ര വലിയ സുന്ദരമായ വീടുകൾ പണിതാലും ആ വീടുകൾ കാണുമ്പോൾ കൺകുളിർക്കെ കാണുമ്പോ എത്ര വലിയ സുന്ദരമായ വീടാണ് അല്ലാഹുവിനെ കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നവരെ, ഈ വീടും പടച്ചതാകുന്ന പടച്ച റബ്ബല്ലയോ, ഇത് നിനക്ക് നൽകിയത് അല്ലാഹു അല്ലയോ, നാളെ സ്വർഗത്തിലെ സുന്ദരമായ രമ്യഗേഹങ്ങൾ നൽകിയതും അല്ലാഹു അല്ലയോ. സ്വർഗവും പടച്ച റബ്ബിന്റെ സൃഷ്ടിയാ, ഈ ദുനിയാവും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഈ ദുനിയാവിലെ സർവ്വ സൃഷ്ടിജാലങ്ങളും പടച്ച റബ്ബിന്റെ സൃഷ്ടികളാണ്, സൃഷ്ടികളാണ്. അപ്പോൾ മുഅ്മിനെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അല്ലാഹുവിനെയാ. ആ പടച്ച റബ്ബ് എത്ര വലിയ സുന്ദരനാണ്, എത്ര വലിയ സുന്ദരനാണ്, സുന്ദരനാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഫമാഉതു ശൈ شيئا أحب إليهم من النظر إلى وجه ربهم الكريم والنذرايا بدرت ربنا كأننا دوروري أبار كدوبر نلقي تطلع سروا عسوادن غلب أبار مرن بوعيا أبار مرن بوعيا അതാണ് കഴിഞ്ഞുപോയ മഹത്തുക്കളുടെ ഉദ്ദേശം സ്വർഗമല്ല സ്വർഗമല്ല ഈ സ്വർഗത്തെയും സൃഷ്ടിച്ച പടച്ച റബ്ബിനെയാണ് അല്ലാഹുവിനെയാണ് അള്ളാഹുവിനെ കാണാനാണ്. കാരണം എന്താ, നമ്മളും അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. സ്വർഗവും അള്ളാഹുവിന്റെ മറ്റൊരു സൃഷ്ടിയാണ്. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ കാണാനല്ല ആഗ്രഹിക്കേണ്ടത്, മറിച്ച് സൃഷ്ടി എപ്പോഴും ആഗ്രഹിക്കേണ്ടത് ബുദ്ധിയുണ്ടെങ്കിൽ സൃഷ്ടാവിനെ കാണാനാണ്, അള്ളാഹിനെ കാണാനാണ്. അപ്പൊ അള്ളാഹയെ കാണാൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ ഈ കണ്ണുകൊണ്ട് ഈ ദുന്യാവിൽ. ഈ ദുന്യാവിലെ ജീവിതം വെറുതെ ജീവിതമല്ലേ ഉള്ളൂ, 60-70 വയസ്സ് ജീവിതം. ഈ ജീവിതത്തിൽ നമ്മൾ റബ്ബിനെ കാണാൻ വേണ്ടി കൊണ്ടുപോകണം കണ്ണു. അള്ളാഹു തൗഫീഖ് തരട്ടെ.